ചെർപ്പളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ കൂടുതൽ പരാതികൾ. നിരവധി പേരെ ഭീഷണിപ്പെടുത്തി ഇവർ വാഹനവും പണവും തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പരാതികൾ. പക്ഷേ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ പലരും ഇക്കാര്യം പോലീസിനോട് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. കൂട്ടുകാരനെ ലക്ഷ്യമിട്ടെത്തിയ ചരൽ ഫൈസലും സംഘവുമാണ് ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ക്രൂരമായി മർദ്ദിച്ച ശേഷം രണ്ട് കാറുകൾ തട്ടിയെടുത്തു. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയിൽ പോയതോടെയാണ് ആറുമാസങ്ങൾക്ക് ശേഷം വാഹനങ്ങൾ ലഭിച്ചത്. ഇപ്പോഴും ഭീഷണി തുടരുന്നു. ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടിയിട്ട് ചപ്പശ്ശേരി ഗ്രൗണ്ടിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഇവർ വണ്ടി തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ നേരെ ഗ്രൗണ്ട് കൂളിയാട് മാലിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ടിലേക്കാണ് കൊണ്ടുപോയി ഇവർ ദേഹോപദ്രവം നടത്തിയത്. ക്രൂരമായി മർദ്ദിച്ചു? തീർച്ചയായും ക്രൂരമായി മർദ്ദനങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട്. നിരവധി പേർക്കാണ് ക്വട്ടേഷൻ സംഘങ്ങളിൽ നിന്നും സമാന അനുഭവം നേരിടേണ്ടി വരുന്നത്. പോലീസ് ഇത്തരം സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട്. പിന്നെ പോലീസിൽ ഈ ഇൻസിഡന്റ് നടന്നതിൻ്റെ പിറ്റേന്ന് കൊണ്ടുകൊടുത്ത പെറ്റീഷൻ പോലും സ്റ്റേഷനിൽ ഇല്ല എന്നാണ് അന്നത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് എന്നാണ് ഈ കുട്ടികൾ എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഒന്ന് ഉള്ള നിർദ്ദേശപ്രകാരം ഈ കുട്ടികളുടെ കാറ് പിന്നെ അവർക്ക് തിരിച്ച് പിടിച്ച് കൊടുക്കുകയും ചെയ്തു. ചെർപ്പളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.